കേരളത്തിലെ ബുദ്ധിജീവികളോടും സാംസ്കാരിക നായകന്മാരോടും നവോത്ഥാന പ്രഭുക്കളോടും നമ്പൂതിരി മുതൽക്ക് നായാടി വരെ ഒറ്റ ചരടിൽ കോർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടവരോടും ജനുവരി മാസം 1-ാം തീയതി വൈകുന്നേരം നവോത്ഥാനം അതിൽ വിടവുകൾ ഉണ്ടെങ്കിലും തീർത്തവരോടും അന്നത്തെ രാത്രി കഴിഞ്ഞ് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഫെമിനിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റിയവരോടും ഇരുട്ടിൻ്റെ മറവിൽ നടത്തിയവരോടും തലമുടിയിൽ വൈറ്റ് പിമെന്റിച്ച് പ്രായമായി എന്ന് കാണിച്ച് ശബരിമലയിലേക്ക് എത്തിച്ചവരും പോലീസിൻ്റെ വേഷത്തിലെത്തിച്ചവരോടും എല്ലാവരോടും കേരളത്തിന് നന്ദി പറയാനുണ്ട്. ഇവരുടെയൊക്കെ പ്രഡിക്ഷൻ വളരെ കൃത്യമായിരുന്നു. കോടതിയിൽ 52 പേര് കയറി എന്ന് പ്രഡിക്റ്റ് ചെയ്തു, നിയമസഭയിൽ 2 പേര് കയറി എന്ന് പ്രഡിക്റ്റ് ചെയ്തു, നവോത്ഥാനം അതിൽ ഗിന്നസ് ബുക്കിൽ വരുമെന്ന് പ്രഡിക്റ്റ് ചെയ്തു. പക്ഷെ ഗിന്നസ് ബുക്ക് നവോത്ഥാനം അതിലിൻ്റെ വിടവിൽ വന്നു എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും അങ്ങ് വിറങ്ങലിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്തു. ഈ പ്രഡിക്ഷനുകളിൽ എല്ലാത്തിനേക്കാളും ചാണക്യനോ CNN IBNO റിപ്പബ്ലിക് ചാനലോ അല്ല കേരളത്തിലെ ബുദ്ധിജീവികളുടെ വിദേശപ്പണം പറ്റി മുമ്പോട്ട് പോകുന്ന ചാനലുകളോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകളോ മാധ്യമങ്ങളോ അവരുടെയൊക്കെ പ്രഡിക്ഷനേക്കാളും ഗംഭീര പ്രഡിക്ഷനായത് നമ്മളെല്ലാം താലോലിക്കുന്ന മാതൃഭൂമിയുടെ പ്രഡിക്ഷനാണ്. ആ ഓട്ടത്തിന്റെ കൂട്ടത്തിൽ 1-ാമത് നിർത്തിയിരിക്കുന്നത് അല്പം മന്ദബുദ്ധിയാണെങ്കിലും വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാൻ നല്ല കപ്പാസിറ്റിയും അതിൻ്റെ വരുമരായികകളെക്കുറിച്ച് അറിയാത്ത അസൽ പകുതി ഇന്ത്യക്കാരനും പകുതി വിദേശിയുമൊക്കെ ആയിട്ടുള്ള ആ വ്യക്തിയാണ് ഈ മത്സരത്തിൽ നരേന്ദ്രമോദിയേക്കാൾ മുമ്പിൽ 1-ാമതായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മാതൃഭൂമിയെ പോലെ ഇത് കണ്ടവർക്കും വായിച്ചവർക്കും അറിയാൻ സാധിക്കും. മാതൃഭൂമിയുടെ പ്രഡിക്ഷനാണ് കറക്റ്റായത്. കാരണം രാഹുൽ ഗാന്ധി എന്ന ഈ പരദേശി, അർദ്ധ പരദേശി, അദ്ദേഹം ഇനി ഓടാൻ പോകുന്നത് ഇറ്റലിയിലെ അമ്മൂമ്മയെ കാണാനോ അപ്പൂപ്പനെ കാണാനോ എന്നറിഞ്ഞുകൂടാ. 1-ാമതായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് 1-ാമതായിട്ട് അവിടെ എത്താം, ഇംഗ്ലണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുഹയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇംഗ്ലണ്ടിലെ സിറ്റിസൺഷിപ്പ് ഉണ്ട് എന്ന് കുറേയൊക്കെ തെളിഞ്ഞു വരുന്ന സ്ഥിതിക്ക് തൻ്റെ മാതൃദേശത്തിലേക്ക് പോകാം, എവിടേക്ക് വേണമെങ്കിലും ഓട്ട മത്സരത്തിൽ 1-ാമതേ നിൽക്കാം. പക്ഷെ വയനാട്ടിൽ നിന്ന് കിട്ടിയ ന്യൂനപക്ഷത്തിൻ്റെ, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പരമമായ വോട്ടും ബ്രേക്ക് ഇൻ ഇന്ത്യ എന്ന വൻ പ്രോജക്റ്റിന്, മേക്ക് ഇൻ ഇന്ത്യക്ക് പകരം ബ്രേക്ക് ഇൻ ഇന്ത്യ എന്ന വലിയ പ്രോജക്റ്റിന് അംഗീകാരം മേടിച്ചു കൊടുത്ത ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും അവരൊക്കെ കൈയാളുന്ന മാധ്യമങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ 5 വർഷം കഴിഞ്ഞും ഉണ്ടാവും, അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ. കേരളീയരായ നമ്മൾ, നമ്മുടെ ബുദ്ധിജീവികൾ, ഇടതുപക്ഷ നേതാക്കന്മാരെ, എഴുത്തുകാർ, പുരോഗമനവാദികൾ, യുക്തിവാദികൾ, അവരൊക്കെ എന്നും കമലാ സുരയ്യയുടെ കൂട്ടത്തിലായിരിക്കും, മക്കളുടെ കൂട്ടത്തിലായിരിക്കില്ല. അതുപോലെ തന്നെ ഈ നാടിനെ എങ്ങനെയൊക്കെ നമുക്ക് ചിന്ന ഭിന്നമാക്കാം എന്നുള്ളതിൻ്റെ ആറ്റമിക് റിയാക്ടറുകളൊക്കെ വെച്ചിരിക്കുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ തീരുമാനമാണ് ഭാരതത്തിലെ തീരുമാനമാകുന്നത്. കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ചത് എന്തും ഭാരതത്തിൽ പരീക്ഷിച്ച് വിജയിക്കും എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളമാണ് കോൺഗ്രസിൻ്റെ കൂടെ നിന്നത്. ഇപ്പോഴും കേരളമാണ് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇനിയും മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ജീവിതം മുഴുവനും ഭാരതത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയിലൂടെ ത്യാഗം കഴിക്കാനുള്ളപ്പോൾ മാതൃഭൂമിയുടെ ഓട്ടമത്സരത്തിൻ്റെ 1-ാമത്തെ ഫോട്ടോ രാഹുൽ ഗാന്ധി ആയതിന് ധാരാളം അധികം അർത്ഥ സന്ദേശങ്ങളുണ്ട്. മാതൃഭൂമി എന്നും എന്നും ഇതേമാതിരി ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുകയും ഈ രാഷ്ട്രം ഇതുപോലെയുള്ള വ്യക്തികളുടെ കൈകളിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മാതൃഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല, മാതൃഭൂമി ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെക്കുറിച്ചൊരു പുനർവിചിന്തനത്തിന് കേരള ജനതയ്ക്ക് അവസരം നൽകുന്നത് മാതൃഭൂമി പോലെയുള്ള ദേശീയ സ്വരം
അങ്ങ് എവറസ്റ്റിൻ്റെ അപ്പുറത്ത് കേൾപ്പിക്കുന്ന ആ പത്രത്തിലെ ഈ ചിത്രമാണ് രാഹുൽ ഗാന്ധിയെ തന്നെ ഒന്നാമതയാക്കിയത്. വളരെ നന്നായി. 21 ഗഠബന്ധനാണ് കൂടെ ഉള്ളത് എന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും സംഖ്യയിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ 21 ഗഠബന്ധനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരെന്നും മൈനോറിറ്റിയാണ്. 21 ഗഠബന്ധനമുള്ള സ്ഥിതിക്ക് മെജോറിറ്റി ഇവർ തന്നെയായിരിക്കും. അവരുടെ ചിത്രം തന്നെയാണ് ഫ്രണ്ടിൽ കൊടുക്കേണ്ടത്. കുറച്ചും കൂടി ഓടി മുമ്പിൽ എത്തിയ രീതിയിലുള്ള ഫോട്ടോ ആയിരുന്നെങ്കിൽ, അതുപോലെ ശ്രീ നരേന്ദ്രമോദി വിയർക്കുന്ന ഒരു സീനും കൂടി ആയിരുന്നെങ്കിൽ നന്നായി തന്നെ. മാതൃഭൂമിയുടെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രം എന്നും എന്നും അവരുടെ ഓഫീസുകളിലും മറ്റെല്ലായിടത്തും വിളങ്ങട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ദുരുദ്ദേശമില്ലാതെ ഹിഡൻ അജണ്ട ഇല്ലാതെ വേണമെങ്കിൽ ചിന്തിക്കാമില്ലേ?